നമസ്കാരം. ഭാരത കേസരി ടിവിയുടെ മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തിട്ടും കെ ശൈലജയെ ഒഴിവാക്കിയതിന്റെ പേരിലുള്ള ചർച്ചകൾ അവസാനിക്കുന്നില്ല. ശൈലജയ്ക്ക് വേണ്ടിയുള്ള മുറവിളി സഖാക്കളിൽ തന്നെ ഒരു വിഭാഗവും ചില മാധ്യമങ്ങളും ഏറ്റെടുത്ത് തുടരുന്നു. എന്തുകൊണ്ട് പിണറായി വിജയൻ തന്റെ രണ്ടാം മന്ത്രിസഭയിൽ നിന്ന് ശൈലജയെ ഒഴിവാക്കി? CPM പറയുന്നത് പോലെ പുതുമുഖങ്ങളെ മുമ്പോട്ട് കൊണ്ടുവരികയായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ പിണറായി വിജയനും മാറി നിൽക്കേണ്ടതല്ലേ? പിണറായി വിജയൻ എന്താ കൊമ്പുണ്ടോ? കേരളത്തിലെ ജനഹൃദയങ്ങളിൽ അത്ര കണ്ട് ഇടം കണ്ടെത്തിയ വ്യക്തിത്വമാണ് വിജയൻ അല്ലെന്ന് ഏതൊരാൾക്കും അറിയാം. പിണറായി വിജയന് മുഖ്യമന്ത്രി ആകാമെങ്കിൽ ശൈലജയ്ക്കും രണ്ടാമതൊരവസരം കൂടി കൊടുക്കാമായിരുന്നു. എന്നാൽ പുറമെ പറഞ്ഞു കേൾക്കുന്നത് ഒന്നുമല്ല കാര്യം. കാര്യം എന്തെന്ന് പിണറായി വിജയനും CPM നേതൃത്വത്തിലുള്ളവർക്കും അറിയാം. പൊതിഞ്ഞു വെച്ച യാഥാർത്ഥ്യങ്ങൾക്ക് മീതെ ദേശത്തും വിദേശത്തും നടത്തിയ PR വർക്ക് കൊണ്ട് തൂവൽ പിടിപ്പിച്ച അലങ്കാര ഭംഗിയിൽ കെ ശൈലജ മഹാക്ഷേമമെന്ന് ജനത്തെ കൊണ്ട് പറയിപ്പിച്ച് കൈയടിപ്പിക്കുകയായിരുന്നുവെന്ന് പിണറായി വിജയനല്ലാതെ മറ്റാർക്കാണ് അറിയുക? ലളിതമായി പറഞ്ഞാൽ കെ ശൈലജ എന്ന ആരോഗ്യവകുപ്പ് മന്ത്രി തികഞ്ഞ പരാജയമായിരുന്നുവെന്ന് ജനത്തിനിനിയും മനസ്സിലായിട്ടില്ലെങ്കിലും പിണറായി വിജയൻ അറിയാം. അറിയാമെന്ന് തന്നെയല്ല, ആ പരാജയം ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ വിജയൻ വിയർപ്പും പണവും ഒഴുക്കിയിട്ടുണ്ടാവണം. CPM രാഷ്ട്രീയത്തിന് അടിമപ്പെടാത്തവർക്കും സ്വതന്ത്രമായി ചിന്തിക്കുന്നവർക്കും സർക്കാരിന്റെ ഔദാര്യം കൈപ്പറ്റാത്ത ആരോഗ്യ വിദഗ്ധർക്കുമെല്ലാം ആരോഗ്യരംഗത്തെ പരാജയങ്ങൾ നന്നായിട്ട് അറിയാമായിരുന്നു. കോവിഡിന്റെ തുടക്കത്തിൽ മുതൽ പാളിച്ചകൾ ഒന്നൊന്നായി സംഭവിച്ചിരുന്നു. അതെല്ലാം മൂടിവെക്കാനും പാടി പുകഴ്ത്താനും സൈബർ ഇടങ്ങളിൽ പോരാളികളായ സഖാക്കൾ സദാ ജാഗ്രത കാണിച്ചു. ഇംഗ്ലണ്ടിൽ നിന്നും കൊറോണ രോഗവുമായി വന്ന റാണി സ്വദേശികളെ എയർപോർട്ടിൽ പരിശോധനകളില്ലാതെ യഥേഷ്ടം വിഹരിക്കാൻ അനുവദിച്ചതു മുതൽ ഇപ്പോൾ വരെ പിഴവുകൾ ഒരുപാട് പറയാനുണ്ട്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ രാജ്യത്തെ കോവിഡ് കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ ടെസ്റ്റ് പോസിറ്റിവിറ്റിയുള്ള സംസ്ഥാനങ്ങളിൽ മിക്കവാറും കേരളം ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു. മഹാരാഷ്ട്രയിലും കേരളത്തിലും കഴിഞ്ഞ ഒരു വർഷമായി രോഗവ്യാപനം കൂടുതലായി നിലനിന്നിരുന്നു. അക്കാരണത്താൽ തന്നെ എത്രയോ തവണ കേന്ദ്ര സംഘം കേരളത്തിൽ നിരീക്ഷണം നടത്തിയും നിർദ്ദേശങ്ങൾ നൽകിയും വന്നു മടങ്ങി. മരണനിരക്ക് കുറവുള്ള സംസ്ഥാനമെന്ന് നാം സ്വയം പറഞ്ഞ് അഭിമാനിക്കുമ്പോൾ യഥാർത്ഥ മരണനിരക്ക് മറച്ചുവെച്ച് തയ്യാറാക്കുന്ന മരണനിരക്കല്ലേ അന്നും ഇന്നും നിത്യവും പുറത്തുവിടുന്നത്? കേരളത്തിൽ ഓക്സിജൻ ആവശ്യത്തിൽ കൂടുതലുണ്ടെന്ന് ആദ്യമേ വീമ്പിളക്കുക. ആവശ്യം വരുമ്പോൾ ഓക്സിജൻ ക്ഷാമമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുക. യഥാർത്ഥത്തിൽ രാജഭരണകാലത്ത് തന്നെ കേരളത്തിൽ ആരോഗ്യ ചികിത്സാ രംഗത്തുണ്ടായ കാര്യമായ പുരോഗതിയുടെ അടിത്തറയിൽ രൂപപ്പെട്ട ഒരു നല്ല ആരോഗ്യ സംവിധാനം നമുക്കുണ്ട്. ഈ ആരോഗ്യ സംവിധാനവും ഒരു കൂട്ടം ആരോഗ്യ പ്രവർത്തകരും കഠിന പ്രയത്നം നടത്തിയതിനാൽ കൂടുതൽ പരിക്കേൽക്കാതെ കോവിഡ് മഹാമാരിയിൽ നിന്ന് കേരളം രക്ഷപ്പെട്ടു നിൽക്കുന്നു. അവാർഡുകൾക്ക് പിന്നാലെ പാഞ്ഞ നാളുകളിൽ കെ ശൈലജ ഈ സത്യം തുറന്നു പറഞ്ഞില്ലെങ്കിലും കഴിഞ്ഞ ദിവസം തനിക്കൊരു രണ്ടാം മൂഴമില്ലെന്ന് തീർച്ചയായപ്പോൾ ശൈലജ പറഞ്ഞു, ഇവിടെ ഒരു ആരോഗ്യ സംവിധാനമുണ്ട്, ഞാനല്ല മറ്റാര് വന്നാലും ആ സിസ്റ്റത്തിലൂടെ മാത്രമേ പോകൂ, എന്റെ മാത്രം പ്രവർത്തന മികവല്ല, പുതിയ മന്ത്രിക്കും ഈ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ പ്രവർത്തിക്കാൻ കഴിയൂ. കെ ശൈലജ ഇപ്പോൾ സമ്മതിക്കുന്നു, വ്യക്തിയുടെ കഴിവല്ല ഒരു സംവിധാനമാണ് കാര്യങ്ങൾ ചലിപ്പിക്കുന്നതെന്ന്. ഇത് മറച്ചു വെച്ചുകൊണ്ട് പിന്നെ എന്തിനാണ് നിങ്ങൾ കെ ശൈലജ സ്വദേശത്തും വിദേശത്തും അവാർഡുകൾ സംഘടിപ്പിക്കാൻ PR ഏജൻസികളുടെ പിന്നാലെ പോയത്? വിദേശത്തും സ്വദേശത്തും മാധ്യമ പ്രവർത്തനം നടത്തുന്ന മലയാളികളെ കൊണ്ട് പൊങ്ങച്ച ലേഖനങ്ങൾ എഴുതിച്ചത് എന്തിനാണ്? അത് കൊട്ടിഘോഷിച്ച് നടന്നത് എന്തിനാണ്? ലോകാരോഗ്യ സംഘടന പലപ്പോഴായി മിക്കവാറും പല രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളിലെയും ആരോഗ്യ പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിച്ച് സർക്കാർ സംവിധാനങ്ങളെ അഭിനന്ദിക്കാറുണ്ട്. അതെല്ലാം മഹാകാര്യമായി ആഘോഷിച്ച് കെ ശൈലജയെ കേരള രക്ഷകയായി അവതരിപ്പിച്ചതാരാണ്? ശൈലജയ്ക്ക് സത്യസന്ധമായി പറയാം, പിണറായി സർക്കാർ ചെയ്തു കൂട്ടിയ ഒരുപാട് ചീത്ത പ്രവർത്തികളെ മറിച്ച് ഒന്നാം നമ്പർ എന്ന് കൊട്ടിഘോഷിക്കാനുള്ള സർക്കാരിന്റെയും പാർട്ടിയുടെ തീരുമാനമായിരുന്നു അതെന്ന്. കള്ളക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെ മറച്ചു പിടിച്ച് നമ്പർ 1 എന്ന് ആവർത്തിച്ച് PR വർക്കിൽ കേരളത്തിലെ വോട്ടർമാർ വീണു. ജനങ്ങൾ പ്രചരണ വലയത്തിലും ഭക്ഷ്യകിറ്റ് എന്ന മോഹവലയത്തിലും വീണുവെങ്കിലും യാഥാർത്ഥ്യം പിണറായി വിജയൻ അറിയാമല്ലോ. കെ ശൈലജ എങ്ങനെ ടീച്ചർമാർ ആയതെന്ന്, ഒരു പരാജയതയെ തന്റെ മന്ത്രിസഭയിൽ വീണ്ടും മന്ത്രിസ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ പിണറായി വിജയൻ തയ്യാറായാലല്ലേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ. ഇപ്പോൾ ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട് കെ ശൈലജയെ പാർട്ടി സെക്രട്ടറി ആക്കാനാണ് മാറ്റി നിർത്തിയതെന്ന്. അതിനുള്ള സാധ്യത കാണുന്നില്ല. EP ജയരാജൻ, കോടിയേരി ബാലകൃഷ്ണൻ, ജെ സുധാകരൻ, AK ബാലൻ, MA ബേബി തുടങ്ങിയ മുൻനിരക്കാരെ മാറ്റി നിർത്തി കെ ശൈലജയെ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുമെന്ന് കരുതുക വയ്യ. അങ്ങനെ ഉണ്ടായാൽ രാജ്യത്ത് ആകെ കൂടി പാർട്ടി നിലനിൽക്കുന്ന കേരളത്തിലും ഈ പാർട്ടിയുടെ അന്ത്യം കുറിക്കുകയാവും ഫലമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. നന്ദി, നമസ്കാരം.